എല്ലാവർക്കും നമസ്കാരം. കുറേ കാലമായിട്ട്, അതായത് യൂറോപ്പിൽ വന്ന കാലം തൊട്ട് ആഗ്രഹിക്കുന്നതാണ് ബോഡി വേൾഡിൻ്റെ എക്സിബിഷൻ കാണണമെന്ന്. അങ്ങനെ ആംസ്റ്റർഡാമിൽ ചെന്നപ്പോൾ ഇതേ ഒരു എക്സിബിഷൻ സെൻറ്റർ കണ്ടു. അപ്പം ഇനി ഒന്നും ആലോചിച്ചില്ല, കയറി കണ്ടു. നമുക്കറിയാവുന്ന പല കാര്യങ്ങളും നേരിട്ട് കാണുന്ന ഒരനുഭവമായിരുന്നു. എന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഓരോ മനുഷ്യൻ്റെ മസിൽസ്, അവയവങ്ങൾ, ബോൺസ്, ഇതൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. ഇതെല്ലാം ഒറിജിനൽ മനുഷ്യ ശരീരത്തിൽ നിന്ന് ഒരു പ്രത്യേക പ്രോസസ്സ് വഴി പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ആ പ്രോസസ്സിൻ്റെ പേരാണ് പ്ലാസ്റ്റിനേഷൻ. അത് കണ്ടുപിടിച്ചത് ഡോക്ടർ ഗ്യുന്തർ ഫോൺ ഹാഗൻസ് 1977. ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ ബോഡി വേൾഡിൻ്റെ എക്സിബിഷൻസ് ഉണ്ട്. ആർക്കാലും കാണാൻ ചാൻസ് കിട്ടിയാൽ തീർച്ചയായിട്ടും ഇൻട്രസ്റ്റ്, അനാട്ടമിയിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ പോയി കാണണം. പ്രത്യേകിച്ച് മെഡിസിൻ പഠിക്കാൻ ഇഷ്ടമുള്ളവർക്ക്, നേഴ്സിംഗ് ഇഷ്ടമുള്ളവർക്ക്, പിന്നെ അനാട്ടമിയിൽ ഇഷ്ടമുള്ള സാധാരണ ആൾക്കാർക്ക് ഒക്കെ പോയി കാണാൻ പറ്റുന്നതാണ്. ഇതിനകത്ത് പല രോഗങ്ങളെപ്പറ്റിയും, നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, സന്തോഷം ഉണ്ടാകുമ്പോൾ നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ അവർ എഴുതി വച്ചിട്ടുണ്ട്. ഓരോ പ്രദർശിപ്പിച്ചേക്കുന്ന സാധനങ്ങളുടെ അടിയിൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നുള്ളതും അവർ എഴുതി വച്ചിട്ടുണ്ട്. ഏത് മസിലാണ് ഇന്ന സമയത്ത് ഉപയോഗിക്കുന്നത്, ആ മസിലിൻ്റെ പേര്, അല്ല ആ ബോണിൻ്റെ പേര്, നമ്മുടെ ഇതുണ്ട് ഒരു തൊലിയിൽ നിന്നും ശരീരം മസിൽസ് മാറ്റിവെച്ച ഒരു ഇത് കാണിക്കുന്നു. ഇത് കാണിക്കുന്നത് മാരേജ് മേ ബൈ യുവർ ഹാപ്പിനെസ് എന്നാണ്. അതായത് കല്യാണം കഴിച്ചവർക്കാണ് കല്യാണം കഴിക്കാത്തവരെ കഴിഞ്ഞും കൂടുതൽ സന്തോഷം വരുന്നതെന്ന്. അപ്പം നമ്മൾ വിചാരിക്കും ഡൈവേഴ്സ് ചെയ്യുന്നവർക്കപ്പോൾ സന്തോഷമില്ലാന്ന്. അല്ല, ഡൈവേഴ്സ് ചെയ്യുന്നവർ എന്താ, മാരേജ് ലൈഫിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണ് അവർ ഡൈവേഴ്സ് ചെയ്യുന്നത്, അപ്പോൾ അവരുടെ സന്തോഷം ഇരട്ടിയാകുമെന്നാണ് പറഞ്ഞത്. പക്ഷേ എന്നാലും കുറച്ച് കാലം കഴിയുമ്പം വീണ്ടും അവരുടെ സന്തോഷം പോകും. അതായത് നല്ലതായിട്ട് ഒരു പാർട്ട്ണറെ കിട്ടുന്ന ആളുടെ ലൈഫ് എപ്പോഴും സന്തോഷമുള്ളതായിരിക്കും പാർട്ട്ണർ ഇല്ലാത്ത ആൾക്കാരുടെ ലൈഫിനെ കഴിഞ്ഞും എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. അതുപോലെ വേറൊരു കാര്യം എനിക്ക് മനസ്സിലായത്, ഒത്തിരി സക്സസും ഒത്തിരി പൈസയും അല്ലെങ്കിൽ പണവും ഫ്രണ്ട്സും ഒക്കെ ഉള്ള ആൾക്കാർക്ക് സന്തോഷം ഉണ്ടാകുമെന്ന് നമ്മൾ വിചാരിക്കും. കാരണം തീർച്ചയായിട്ടും ഉണ്ടാകും. പക്ഷേ ഉണ്ടാകും തോറും പിന്നെയും പിന്നെയും ഇച്ചിരിയും കൂടെ കൂടുതൽ വേണം, കൂടുതൽ വേണം എന്നുള്ള തോന്നലുണ്ടായി കഴിയുമ്പം സംതൃപ്തി ഇല്ലായ്മ വരും. അതിലൂടെ നമ്മുടെ സന്തോഷം നഷ്ടപ്പെടും. എന്നാൽ നമ്മൾ ഹാപ്പി ആയിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അത് നമ്മുടെ ബ്രെയിന് അകത്ത് സംഭവിക്കുന്ന ഒരു ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ്റെ റിസൾട്ടായിട്ട് വരുന്ന എമോഷണൽ എക്സ്പീരിയൻസാണ് സന്തോഷം. നമ്മുടെ നെർവ് ഇമ്പൾസ് പ്രൊഡ്യൂസ് ഫീലിങ്സ് ആൻഡ് കെമിക്കൽ സബ്സ്റ്റൻസ്, ഉദാഹരണത്തിന് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സും ഹോർമോൺസും ഒക്കെ. ആ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടുമുള്ള ഹെൽത്തിനെ പോസിറ്റീവായിട്ട് സ്വാധീനിക്കും. അപ്പോൾ നമുക്ക് സംതൃപ്തിയും സന്തോഷമൊക്കെ കൂടുതലുള്ളവർക്ക് ഹാർട്ട് അറ്റാക്ക്, ഡയബറ്റീസ്, ക്യാൻസർ, ഡിപ്രഷനൊക്കെ കുറവായിട്ട് വരികയെന്നാണ് പറയുന്നത്. ഇവിടെ കാണിക്കുന്ന എന്നാന്ന് നോക്കിയാൽ, മൂന്ന് പേര് ചീട്ട് കളിക്കുമ്പോൾ അവരിയിരിക്കുന്ന പൊസിഷൻസ്, അവരുടെ മുഖത്ത് ഉള്ള ബോൺസ്, ആ കണ്ണിൻ്റെ ചുറ്റുമുള്ള ബോൺസ്, മസിൽസ് ഒക്കെ കാണിക്കുകയാണ്. എങ്ങനെയാണ് അത് ഇരിക്കുന്നത്, നമുക്ക് സൂക്ഷ്മമായിട്ടിപ്പം ഇതൊക്കെ നോക്കാൻ പറ്റുമോ, ആ കയ്യിൽ ഏത് മസിൽസാണ് അപ്പോൾ ഉപയോഗിച്ചേക്കുന്നത് എന്നൊക്കെ. പിന്നെ ഹാപ്പി ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യം പറഞ്ഞില്ലേ, ദർ ഓൾസോ മോർ ലൈക്ലി ടു ഫോളോ ഗുഡ് സെൽഫ് കെയർ ആൻഡ് ഹാവ് ബെറ്റർ സോഷ്യൽ നെറ്റ്വർക്ക്, ബോത്ത് ലേബിൾഡ് ഇൻഡിക്കേഷൻ ഓഫ് ഗുഡ് ഫിസിക്കൽ ഹെൽത്ത്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പേപ്പറിൻ്റെ കട്ടിയിൽ തിന്നായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചേക്കുന്ന ഇൻറ്റേർണൽ ഓർഗൻസ് അവരങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഇപ്പോൾ കാണുന്നത് നമ്മുടെ ചെറുകുടലാണ്. അതിങ്ങനെ പകുത്ത് വെച്ചേക്കുകയാണ് അതിനകം കാണിക്കാൻ വേണ്ടി. ഇങ്ങനെ ഓരോ ഓർഗൻസും കാണിച്ചിട്ടുണ്ട്. അതായത് സ്മോക്ക് ചെയ്ത ആളുടെ ലങ്സ്, സ്മോക്ക് ചെയ്യാത്ത ആളുടെ ലങ്സ് ഇരിക്കുന്നത് എങ്ങനെയാണ്, അത് തമ്മിലുള്ള ഡിഫറൻസ്, അല്ലെങ്കിൽ ഹാർട്ടിൽ ഏതൊക്കെ ബ്ലഡ് വെസൽസാണ് പോകുന്നത്, അതിൻ്റെ ഏതൊക്കെ ബ്ലഡ് വെസൽസാണത് പൊതിഞ്ഞിരിക്കുന്നത്, ഇത് നമ്മുടെ വയറാട്ടോ ആമാശയം കാണിച്ചേക്കാണ്. പിന്നെ വാതൊട്ട് ഏണസ് വരെയുള്ള എല്ലാ കുടലുകളും മൊത്തം കാണിച്ചേക്കാണ് ഒരു ഇതായിട്ട്. അങ്ങനെ അങ്ങനെ ഓരോ അവയവങ്ങളും കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ അസുഖങ്ങൾ വന്നാൽ അതങ്ങനെ ആയിരിക്കുന്നത്, അല്ലെങ്കിൽ അതങ്ങനെ ആയിരിക്കുന്നത് എന്നുള്ള ഇത് രീതിയിൽ. ഇത് ഷുഗറിനെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. യു ആർ വാട്ട് യു ഈറ്റ്. നമ്മൾ എന്ത് തിന്നുന്നോ അതായിരിക്കും നമ്മൾ ആയിത്തീരുക എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ ലോകത്തെമ്പാടും ഡയബറ്റിക് പേഷ്യൻസിൻ്റെ അളവ് ക്രമാതീതമായിട്ട് കൂടിക്കൊണ്ടിരിക്കുക. എല്ലാവരും ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്തിട്ട് ലൈഫ് സ്റ്റൈൽ രോഗങ്ങളിൽ ഒത്തിരി നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി കാണിക്കുന്നതൊക്കെ ലിവറിനെ പറ്റിയാണ് കേട്ടോ. അതിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ, ഫാറ്റി ലിവർ, ലിവർ സിറോസിസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ.
ഇങ്ങനെ പലതരം ഓർഗനെ പറ്റിയും പറയുന്നുണ്ട് കേട്ടോ. ലങ്സിൻ്റെ കാര്യം പറയുന്നുണ്ട്, കൂടുതൽ സ്മോക്ക് ചെയ്താൽ ലങ്സ് എങ്ങനെയാണ് ഇരിക്കുന്നത്, ആരോഗ്യമുള്ള ലങ്സ് എങ്ങനെയാണ് ഇരിക്കുന്നത്, ഹാർട്ട് എങ്ങനെയാണ് ഇരിക്കുന്നത്, ഇങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ പലതും കണ്ടു കണ്ടു വന്നപ്പം നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ ഭയങ്കര സ്ട്രെസ്സാണല്ലോ. ഇങ്ങനെ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ജീവിതം നമ്മുടെ ഹെൽത്തിനെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ബാധിക്കും. നമ്മുടെ സ്ട്രെസ് കൂടുതലായാൽ ശരീരം കോർട്ടിസോളും അഡ്രിനാലിനും പുറത്തേക്ക് വിടും. ഈ ഹോർമോൺസ് ഹാർട്ട് റേറ്റും ബി പി ഒക്കെ കൂട്ടും, അതുപോലെ നമ്മുടെ ബ്രീത്തിങ് ഹെവിയറാക്കും, ഭയങ്കരമായിട്ട് നമ്മൾ വിയർക്കും. ഇതേ സമയം ഗ്ലൂക്കോസ് കൂടുതൽ നമുക്ക് വേണം. എന്തിനാ? കൂടുതൽ എനർജി ഈ സ്ട്രെസ്സിനെ അതിജീവിക്കാൻ വേണ്ടി. അപ്പം നമ്മുടെ റിസർവായിട്ടുള്ള എല്ലാ ഗ്ലൂക്കോസും എടുക്കും. അതുകൊണ്ടായിരിക്കും ചിലരൊക്കെ ഭയങ്കര സ്ട്രെസ് വരുമ്പം ഒത്തിരി കഴിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ. ദേ ഈ പടത്തിൽ നോക്കിയേ, അത് കാണിച്ചത് ഒരേ ആളുടെ ശരീരം നടുവേ പകത്തിട്ട് ഇൻറ്റേർണൽ ഓർഗൻസ് എല്ലാം ആ നടുക്ക് ടീപ്പോയുടെ പുറത്ത് വെച്ചേക്കുന്ന. ഇൻട്രസ്റ്റിങ് അല്ലേ? ഇതൊക്കെ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നല്ലതാണ്, അല്ലാത്തവർക്ക് ഭയങ്കര ഒരു ഇതായിരിക്കും. ഇത് ഞാൻ പറഞ്ഞ സ്മോക്കിംഗ് ചെയ്തവരുടെ ലങ്സ് ഇരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഓരോ കാര്യങ്ങൾ സ്ട്രെസ്സിനെ പറ്റിയാണ് പറഞ്ഞു വന്നത്. ഇതേസമയം ചെറിയ രീതിയിലുള്ള സ്ട്രെസ്സ്, അത് നമുക്കൊരു ചെറിയ അഡ്രിനാലിൻ റഷേ തരുന്നുള്ളൂ ശരീരത്ത്. അപ്പം അത് ഒരു സെൻസ് ഓഫ് വെൽബീയിങ് ആണ് നമുക്ക് തരുന്നത്. അതോടൊപ്പം ചെറിയ സ്ട്രെസ്സ് നമ്മുടെ മെമ്മറി പവർ, അതുപോലെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഇതിനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഈ ലങ്സ് കണ്ടോ, വീഡി വലിച്ചയാളുടെ ലങ്സാ, വീഡിയോ സിഗരറ്റോ എന്തോ ഒക്കെയോ വലിച്ചയാളുടെ. വേറൊരാൾ കണ്ടോ, മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കുന്നു. ഇവിടെ കാണിക്കുന്നത് ചിരിയെ പറ്റിയാ. ചിരി നമ്മളെ സന്തോഷം കൂട്ടും. സന്തോഷം കൂട്ടുന്നത് നമ്മുടെ ജീവിതത്തിൽ സംതൃപ്തി ഉണ്ടാക്കാനും ആരോഗ്യം സംരക്ഷിക്കാനും ഒക്കെ പറ്റുന്നതിനെ പറ്റിയാണ് ചിരിയെ പറ്റി പറയുന്നത് കേട്ടോ. ഇത് കണ്ടോ, ഇത് ലങ്സിൻ്റെ ഇതാണ് കാണിച്ചേക്കുന്നത്. അങ്ങനെ ഇത് ഞങ്ങൾ ചിരിക്കുന്നതിനെ പറ്റിയൊക്കെ നോക്കുക, ഏത് ഫീലിംഗ് ആണ് നമുക്ക് വരുന്നതെന്ന് കാണിക്കുക. ഹാപ്പി ആണോ സാഡാണോ എന്നൊക്കെ കാണിക്കുന്ന അതിനെപ്പറ്റി ഞങ്ങൾ അവിടെ പോയി നിന്ന് ചെയ്യുന്നതാണിത്. ഞങ്ങളും പിള്ളേരും എല്ലാവരും കൂടെ കൂടി. പിന്നെ ഓസ്റ്റിയോപൊറോസിനെ പറ്റി കാണിക്കുന്നുണ്ട് കേട്ടോ. പ്രായം ചെല്ലും തോറും നമ്മുടെ ബോണ് റിന്യൂവൽ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം പ്രായമാകും തോറും എല്ലുകൾക്ക് കട്ടി കുറയുകയും പെട്ടെന്ന് ഒടിയാനും ചാൻസ് ഉണ്ട്. അങ്ങനെ ബോൺ ഡെൻസിറ്റി കുറയുന്ന അസുഖത്തിൻ്റെ പേരാണ് ഓസ്റ്റിയോപൊറോസിസ്. സാധാരണമായിട്ട് ഇത് നമുക്കുണ്ടാകുന്ന ഹിപ് ജോയിൻറ്റിൽ, റിസ്റ്റിൽ, സ്പൈനിലൊക്കെയാണ്. റെഗുലറായിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ ഇത് തടയാൻ പറ്റും. ബോണും മസിലും ഒക്കെ ഇച്ചിരി സ്ട്രെങ്തൻ ചെയ്യാനും പറ്റും. ഇത് ബ്ലഡ് വെസൽസാണ് കേട്ടോ, കയ്യിലെ ബ്ലഡ് വെസൽസ്, കാലിലെ ബ്ലഡ് വെസൽസ് എല്ലാം കാണിക്കുകയാണ് മൊത്തം എങ്ങനെ ഇരിക്കുന്നതെന്ന്. അപ്പം ഞാൻ ഇത് ഹാർട്ടാണ് കേട്ടോ കാണിക്കുന്നത്, ഹാർട്ട് ഇപ്പോൾ മുറിച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഞാനൊരു അമ്മച്ചീനെ ഓർക്കുന്നുണ്ട്, ഞാൻ ജോലി ചെയ്തെടുത്തൊരു 90 വയസ്സായ അമ്മച്ചി വന്നു സ്ട്രോക്കായിട്ട്. പക്ഷേ അമ്മച്ചിക്ക് കാലൊക്കെ പൊക്കാൻ പറഞ്ഞ അമ്മച്ചി ഭയങ്കരമായിട്ട് അങ്ങ് കാല് പൊക്കുമായിരുന്നു. എങ്ങനെ ഈ പുള്ളിക്കാരത്തേക്ക് ഇത് പറ്റുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ പുള്ളിക്കാരിയോട് ഞാൻ ചോദിച്ചു, അമ്മമ്മയ്ക്ക് 90 വയസ്സായില്ലേ, എങ്ങനെ ഇതൊക്കെ പറ്റുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ കാണുന്നത് പ്ലാസ്റ്റിനേഷൻ എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് കാണിച്ച കേട്ടോ പടത്തിൽ. ഇനി അമ്മമ്മയുടെ കാര്യത്തിലേക്ക് വരാം. അമ്മമ്മ എന്നോട് പറയുക, അമ്മമ്മ 40 വയസ്സായപ്പം മുതൽ എല്ലാ ദിവസവും 45 മിനിറ്റ് എക്സസൈസ് ചെയ്യുമായിരുന്നെന്ന്. അപ്പം എനിക്ക് മനസ്സിലായി, എക്സസൈസ് റെഗുലറായിട്ട് ചെയ്താൽ നമ്മുടെ ബോണിനെയും മസിലിനെയും സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും. സ്ട്രോക്ക് വന്നെന്ന് പറഞ്ഞാലും അമ്മമ്മയ്ക്ക് വലിയ സ്ട്രോക്കൊന്നും വന്നില്ല, ചെറിയ സ്ട്രോക്കേ ഉള്ളൂ. പുള്ളിക്കാരി വീണ്ടും ഇതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ സ്ട്രോക്ക് വരുമ്പോൾ നമുക്ക് ലീസയെന്ന് പറഞ്ഞൊരു ബ്ലഡ് തിന്നർ കൊടുക്കും. ആ തെറാപ്പി കൊടുത്തു കഴിഞ്ഞപ്പോൾ അമ്മമ്മ വീണ്ടും പുൽക്കുട്ടിയെ പോലെ എഴുന്നേറ്റ് പോയി. അതുപോലെ നമുക്കും പറ്റട്ടെ, ഇത് കേൾക്കുന്ന എല്ലാവർക്കും പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇപ്പം നമുക്ക് ഏത് എല്ലിന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് ജോയിൻറ്റ് റീപ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ പ്രൊത്തസ വെക്കാം, ഇംപ്ലാന്റ് വെക്കാം, അങ്ങനെ പല സാധനങ്ങൾ വെക്കാമല്ലോ. അങ്ങനെ ഒരു പ്രൊത്തസ വെച്ച മുട്ടാണ് ഇത് ഈ പടത്തിൽ കാണിച്ചേക്കുന്നത്. ഇതിപ്പം കാലിലെയും കയ്യിലെയൊക്കെ ബോൺസൊക്കെ കാണിക്കുക കേട്ടോ. ഇങ്ങനെ പല തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ കാണിച്ചിട്ടുണ്ട്. എല്ലാം ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, എന്നാലും പറ്റുന്നതൊക്കെ ഞാൻ വീഡിയോ എടുത്തു. ഇത് കാണാൻ പറ്റാത്തവർക്ക് കാണാൻ വേണ്ടി, ഇത് നമ്മുടെ ഷോൾഡർ ജോയിൻസ് ആണ്, അത് എങ്ങനെ റൊട്ടേറ്റ് ചെയ്തെന്നൊക്കെ, എങ്ങനെയാണ് കറങ്ങുന്നതെന്നൊക്കെ കാണിക്കുക. അങ്ങനെ പലതും മുട്ടിൻ്റെ ഉണ്ടായിരുന്നു, ഹിപ്പിൻ്റെ ഉണ്ടായിരുന്നു, പല ജോയിൻസിൻ്റെ ഉണ്ടായിരുന്നു. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇത് കണ്ടോ, ഒരാൾ ബോട്ട് ഓടിക്കുന്നത്, അയാൾ നിൽക്കുന്ന പൊസിഷൻ കണ്ടോ,
അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്, ഏതൊക്കെ മസിലാണ് എന്താണെന്നൊക്കെ എഴുതിയേക്കുന്നത്. പക്ഷേ ഇതെല്ലാം വായിച്ചുകൊണ്ടിരിക്കാനും ഒന്നും നമുക്ക് പറ്റത്തില്ല. പിന്നെ ഇത് വേണമെങ്കിൽ നമുക്ക് ഹെഡ്സെറ്റ് വെച്ചിട്ട് നമ്മുടെ സ്വന്തം ഭാഷയിൽ നമുക്ക് കേൾക്കാനും പറ്റുമായിരുന്നു. സ്വന്തം ഭാഷയെന്ന് പറഞ്ഞാൽ മലയാളമൊന്നും ഇല്ലായിരുന്നു, ഇംഗ്ലീഷോ ജർമ്മനോ അങ്ങനെയൊക്കെ ഉള്ള ഭാഷയിൽ നമുക്ക് കേൾക്കാൻ പറയായിരുന്നു പറ്റുമായിരുന്നു അവിടെ. ഇനി ലാസ്റ്റായിട്ട് അവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് എന്നാ, നമ്മുടെ ബ്രെയിൻ ബൂസ്റ്റ് ചെയ്യുന്ന എക്സസൈസ് ചെയ്താൽ, മുതിർന്നവരുടെ അടുത്ത് നടത്തിയ ഒരു സ്റ്റഡി അനുസരിച്ച് 20 മിനിറ്റ് നടക്കാൻ പോകുന്നത് 1 മണിക്കൂർ എക്സസൈസ് ചെയ്യുന്നതിനേക്കാളും നമ്മുടെ ബ്രെയിൻ ഫങ്ഷന് ഇമ്പ്രൂവ് ചെയ്യും. അതാ ഈ പടം കാണിച്ചേക്കുന്നത് കേട്ടോ. അതിൽ ആ റെഡ് ഏരിയ കാണിച്ചേക്കുന്നതാണ് നമ്മുടെ എബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട് കാണിച്ചത്. ഇതിങ്ങനെ പല നിലകളിലായിട്ടായിരുന്നു എക്സിബിഷൻ നടന്നത്. 5-6 നിലയുണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ ഓരോ സ്ഥലത്ത് കയറി നോക്കി. ഈ കാണിക്കുന്ന ബ്രെയിനാണ് കേട്ടോ, നമ്മുടെ തല ഇങ്ങനെ പകുത്തു വെച്ചേക്കുക. ഇതിനകത്ത് കാണിക്കുന്നത് അൾഷിമേഴ്സ് പിടിച്ച ആളുടെ ബ്രെയിൻ കണ്ടോ, അതിനകത്ത് അധികം ഇല്ല, എല്ലാം ദ്രവിച്ച് ദ്രവിച്ച് പോയി തലയൊട്ടി. അപ്പം നമ്മളെന്നും എന്തെങ്കിലുമൊക്കെ ആലോചിച്ചും പഠിച്ചുമൊക്കെ ഇരിക്കുന്നവർക്ക് ബ്രെയിൻ എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും, അതിൻ്റെ കപ്പാസിറ്റി എപ്പോഴും ഉണ്ടായിരിക്കും, അതായത് പോകുന്നതിൻ്റെ അളവ് കുറഞ്ഞിരിക്കും. ഇത് ബ്രെയിനിലെ ബ്ലഡ് സർക്കുലേഷൻ കാണിച്ചേക്കുന്നതാണ്. പിന്നെ എന്നാ പറയാനുള്ള, ഇങ്ങനെ പല കാര്യങ്ങളും നെർവസ് സിസ്റ്റം കാണിച്ചേക്കുന്നു. ഏറ്റവും അവസാനമായിട്ട് അവൾ എഴുതി വെച്ചിട്ടുണ്ട്, ഈ ബോഡി ഞങ്ങൾക്ക് വേണ്ടി ഡൊണേറ്റ് ചെയ്ത് എല്ലാവർക്കും താങ്ക്സ്. നിങ്ങളിത് ഡൊണേറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇതുപോലെ ഉള്ള കാര്യങ്ങളും മറ്റുള്ളവരെ കാണിക്കാനോ പഠിപ്പിക്കാനോ ഒന്നും നമുക്ക് പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് നീ ബോഡി ഡൊണേറ്റ് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്, താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതോടെ അങ്ങനെ എക്സിബിഷൻ തീരുവാണ്. എല്ലാവർക്കും ബൈ.